വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അധ്യായം 4:24-34. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതൽ ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കും. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിഞ്ഞു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളർന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമില്ല. ഇങ്ങനെ ഭൂമി ഫലപ്പെടുത്തുകയും ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അടിവാളുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യം? എന്തുപമ കൊണ്ട് അതിന് വിശദീകരിക്കുന്നു? അത് ഒരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാണിച്ചു. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയേക്കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കാറായി. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം ഉപയോഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചു. എന്നാൽ ശിഷ്യന്മാർക്കെല്ലാം രഹസ്യമായി വിശുദ്ധീകരിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 4:24-34 വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് ജനങ്ങൾക്കും ശിഷ്യർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കണ്ടെത്തുന്നത്. ഈശോയുടെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ലക്ഷ്യം ഈ ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദ സെൻട്രൽ തീം ഓഫ് ജീസസ് ലൈഫ് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യമാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഈശോ ഉപമകളിലൂടെ സംസാരിച്ചു, ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും സംസാരിച്ചില്ല എന്ന് 34-ാമത്തെ വചനത്തിൽ നാം കാണുന്നു. എപ്പോഴാണ് ഉപമകൾ ഒരാവശ്യമായി വിവരിക്കേണ്ട വിഷയത്തിൻ്റെ സങ്കീർണത? കേൾക്കുന്ന കേൾവിക്കാർ അത് മനസ്സിലാക്കാനുള്ള അസാധ്യമായ അവസരം. ഈ രണ്ടവസരങ്ങളിൽ ഉപമകൾ ആവശ്യമാണ്. ഇവിടെ സ്വർഗരാജ്യം എന്നുള്ളത്, ദൈവരാജ്യം എന്നുള്ളത് സങ്കീർണമായൊരു വിഷയമാണ്. അത് അവതരിപ്പിക്കാൻ യേശു ഉപയോഗിക്കുന്നത് ഉപമകൾ. രണ്ട് ഉപമകളാണ് ഇവിടെ നാം കാണുക. വിത്തിൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ. വളരെ നിസ്സാരമായിട്ട് യേശു ഈ ഉപമകൾ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ പറഞ്ഞു വയ്ക്കുക, ദൈവരാജ്യമെന്നാൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് വിത്തിൻ്റെ ഉപമ. കടുകുമണിയുടെ ഉപമയും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക, വളർന്നു വലുതായി കിളികൾക്ക് ചേക്കേറാൻ മാത്രമുള്ള ഇടം നൽകുന്നു. വളരെ സമ്പുഷ്ടമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കറിയാം, യേശു ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൈവരാജ്യം വളരുന്നതാണ്, ചേക്കേറാൻ ഇടം നൽകുന്നു. ദൈവരാജ്യം അവിടെയും ഇവിടെയുമല്ല, നിന്നിൽ തന്നെയാണ്, നിൻ്റെ ചുറ്റുമുള്ളവരാണ്. ഇടം നൽകുന്നത് വളരുന്നു. നിന്നിൽ തന്നെയുള്ള നന്മയെ വളർത്താൻ സാധിക്കുമ്പോൾ അവിടെ ദൈവരാജ്യം ഉണ്ടാകുന്നു. നിന്നിൽ തന്നെയുള്ള ഇടങ്ങൾ മറ്റുള്ളവർക്ക് ചേക്കേറാൻ വിധം, തണലേകാൻ വിധം ശ്രേഷ്ഠമായി തീരുമ്പോൾ, അവർക്ക് കൂടി സ്ഥാനം നൽകപ്പെടുമ്പോൾ അത് ദൈവരാജ്യമാകുന്നു. ദൈവം വസിക്കുന്ന ഇടം. Where there is God, where there is King, that is kingdom. അതേ അർത്ഥത്തിൽ യേശു പറഞ്ഞു വയ്ക്കുകയാണ്, നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് ഇടം നൽകാനാകുന്നുണ്ടോ, വിസ്തൃതമാകുന്നുണ്ടോ, നിന്റെ ഹൃദയത്തിൻ്റെ നന്മ വലുതാകുന്നുണ്ടോ,
അവിടെ ദൈവരാജ്യത്തിന് സംജാതമാകുന്നു. ഈ ഒരു അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങളെ മറ്റുള്ളവർക്ക് നൽകാം. നമ്മുടെ നന്മ, നമ്മളുള്ള പുണ്യം വളർത്താൻ സാധിച്ചാൽ അവിടെ ദൈവരാജ്യമായി. ദൈവരാജ്യം അവിടെയും ഇവിടെയുമില്ല, നിന്നിൽ തന്നെയാണ് നമുക്ക് ചുറ്റുകൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.